മുംബൈയിൽ വെച്ച് നാലഞ്ച് പ്രാവശ്യം ഞാൻ ഉപദേശിച്ചിട്ടുണ്ട് ക്രിസ്റ്റിയെ. കൂട്ടുകെട്ടുകൾ ക്രിസ്റ്റിയെ വഴിതെറ്റിക്കുകയായിരുന്നു. ഏതോ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുമായിട്ടുള്ള കശപ്പ് ചെയ്യാൻ ക്രിസ്റ്റിയോട് പകവീട്ടാൻ വന്നതാണവർ. അവസാനം നഷ്ടപ്പെട്ട എനിക്കാ എന്റെ ജെസിയെ. അപ്പച്ചി, ഇച്ചാന് വേണ്ടി നല്ലൊരു അഡ്വക്കേറ്റ് ഏർപ്പാടാക്കണ്ടേ? എന്തിനാ? തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം. അങ്ങനെ പറയരുത്. പിന്നെ ഞാൻ എങ്ങനെ പറയണം? അവൻ കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ മോളെയാ. എനിക്കിനി കാണണ്ട അവനെ. മുംബൈ ആർദർ റോഡ് ജയിലിൽ റിമാൻഡ് ചെയ്യപ്പെട്ട എന്നെ ജാമ്യത്തിലിറക്കാനോ കേസ് നടത്താനോ നാട്ടിൽ നിന്ന് ആരും വന്നില്ല. പക്ഷെ ജയിലിൽ എന്നെ കാണാൻ ഒരാൾ വന്നു. കരീം ലാല. ജോർജ് കുട്ടിയുടെ ശത്രുവായ കരീം ലാല എന്നെ ജാമ്യത്തിലിറക്കി. ജോജി ഇപ്പൊ ഇറ്റലിയിലാ, സെമിനാരി നയിച്ചതാ. അപ്പച്ചി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ജെസ്സിയുടെ വേർപാടിന്റെ വേദനയിൽ നിന്ന് ഈ കുടുംബം ഇനിയും കരകയറിയിട്ടില്ല. ഇനിയും ദുഃഖിപ്പിക്കാനാണോ നിന്റെ ഈ വരവിന്റെ ഉദ്ദേശം? കോടതിയുടെ മുന്നിൽ ഞാൻ തെറ്റുകാരനാണെങ്കിലും അപ്പച്ചിയുടെ ക്രിസ്റ്റി ഒരു കൊലപാതകയായി മാറുമെന്ന് അപ്പച്ചി കരുതുന്നുണ്ടോ? ഇവനാണ് എല്ലാത്തിനും. ഇവനെ വിശ്വസിക്കരുത് അപ്പച്ചി. വിടാവനെ. ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. വിടാൻ. നിന്റെ ബോംബെയിലെ ഗുണ്ടായിസ് ഇവിടെ വേണ്ട. ക്രിസ്റ്റിക്ക് എന്താ വേണ്ടത്? എല്ലാം എന്റെ കുറ്റമാണെന്നാണ് സ്ഥാപിച്ചെടുക്കേണ്ടത്. ഞാൻ നിൽക്കാം. അപ്പച്ചി, ഇവൻ ഇവൻ പറയുന്നത് കേട്ടില്ലടാ. ഇനി എന്റെ മൂത്ത മോന്റെ സ്ഥാനത്ത് ഇവന. ഇവിടെ നീ ഇനി വരരുത്. ഇവളുടെ വിവാഹം ശേഷിക്കുന്ന എന്റെ ഏക സ്വപ്നമാണ്. നീ എന്ന ക്രിമിനലിന്റെ പേരിലാണ് പല നല്ല ആലോചനകളും മുടങ്ങിയത്. ക്യാപ്റ്റൻ വർഗീസ് മാപ്പിള ആരുടെ മുമ്പിലും അപേക്ഷിച്ചിട്ടില്ല. ഇപ്പൊ അപേക്ഷിക്കുക. നിന്നോട് ദൈവജീതി, നീ ഈ നാട്ടിലേക്കേ വരരുത്. ദൈവനെ സൂക്ഷിക്കണം. നിന്നെ ഇപ്പൊ ഞാൻ വെറുതെ വിടുന്നു, പക്ഷെ നിനക്ക് വേണ്ടി കരീം ലാല കാത്തിരിപ്പുണ്ട്. വൈപ്പിനടുത്താണ് ഈ ബോട്ട് നിൽക്കുന്നത്. സോ വൈപ്പിനടുത്തുള്ള ഏതോ ബിൽഡിംഗിലാണ് പെൺകുട്ടിയെ ഒളിപ്പിച്ചിരിക്കുന്നത്. Ah!